ഹാ പ്രിയ, നേരത്തെ എഴുന്നേറ്റാ? ആ ഞാനും അവിടെ നേരത്തെ എഴുന്നേക്കും, ഇല്ലെങ്കിൽ ചേട്ടായിയുടെ അമ്മ സമ്മതിക്കൂല. ചായ ആയില്ലേ? ആ ദേ ആ കപ്പിലുണ്ട്. എനിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചായ കിട്ടണം, ഇല്ലെങ്കിൽ ഭയങ്കര തലവേദന ആയിരിക്കും. ഇത് കൊള്ളാല്ല, ചായയിൽ ഹോർലിക്സ് ഇട്ടിട്ടുണ്ടല്ലേ. ആ ഇന്ന് പുട്ടാണോ? ആ പുട്ടും കടലയും. ഓ അമ്മ ആയിരിക്കുമല്ലേ കടല വെള്ളത്തിലിടാൻ പറഞ്ഞത്? അല്ല, ഇവിടെ എപ്പോഴും കടലയാണ് പുട്ടിന് കറിയാക്കാറുള്ളത്. ആ അത് തന്നെയാണ് പറഞ്ഞത്. പണ്ട് മുതലേ ഇവിടെ കടല തന്നെയാണ്. എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ പുട്ടും കടലയും പുട്ടും കടലയും ഇത് തന്നെയാണ്. വേറൊരു കറി മാറ്റി പിടിക്കൂല. ഇപ്പോഴൊരു മാറ്റൂലല്ലേ അതിന്. നമുക്ക് മുട്ടക്കറി വെച്ചാല. അയ്യോ റിയ കറി വെക്കണ്ട, ഞാൻ വെച്ചോള കറി. മുട്ടയും കൂടെ എടുത്തതാ. പിന്നെ ആ സവാളയും കൂടി ഒന്ന് എടുത്തു തന്നേക്കട്ടാ. ആ ഇന്ന ചേച്ചി. അയ്യോ ചേട്ടായിയുടെ അമ്മക്കേ ഇന്നലെ തലകറക്കുമായിരുന്നു. ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്തായിന്ന്. അപ്പോഴേക്കാ മുട്ടക്കറി ഒന്ന് അടപ്പത്ത് വെച്ചേക്കെ. വാ പിള്ളേരെ ഇങ്ങോട്ട്, നിങ്ങളെ കുളിപ്പിച്ചിട്ടോണം എനിക്ക് ബാക്കി പണി നോക്കാനായിട്ട്. നടക്കങ്ങോട്. റിയേ പിള്ളേരെ കുളിപ്പിക്കാൻ പോണേനാ. ആ ചേച്ചി കുറെ നേരം ഇതുങ്ങളെ കുളിക്കാൻ വിളിക്കണത്, വരണ്ടേ. ഇവരെ കുളിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് ചേട്ടന് ചോറ് കെട്ടെ. അവന് ചോറ് ഞാൻ കെട്ടിക്കോളാം. റിയ അവരെ കുളിപ്പിച്ചോ. ആ അമ്മൂ ദേ ആന്റി എയ്നിനെ ഈടനെ കുളിപ്പിക്കാൻ പോണേണ്. വേഗം ചെല്ലി, ആന്റി കുളിപ്പിച്ചു തരും. കുളിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ ചോറ് കെട്ടില്ലായിരുന്നട്ടാ. എന്തോരം ചോറാണ് വെക്കേണ്ടതെന്നും പിന്നെ വല്ല അച്ചാറാ മീൻ വറുത്തതാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ റിയ എന്നെ അങ്ങോട്ട് കെട്ടിയാ മതി. മീൻ വല്ലതും മേടിക്കണോ? ചെമ്മീനുണ്ടെങ്കിൽ മേടിക്കമ്മേ. ചെമ്മീനൊന്നും ഇരുന്ന് കിള്ള എന്നെ കൊണ്ട് വൈകടി വെച്ച. ഞാൻ കിള്ള, ഞാൻ ഏതായാലും ഇവിടെ വെറുതെ ഇരിക്കണല്ലേ. നേരവും പോയി കിട്ടുമല്ല. അമ്മ പോയി ചെമ്മീൻ മേടിച്ചോണ്ടുവാ. 3 കിലോ മേടിച്ചോട്ടാ. ഇച്ചിരി അച്ചാറ് ഇടാല്ല. ആ ഉണ്ടാ നോക്കട്ടെ 3 കിലോ ഒക്കെ. ചെമ്മീൻ അച്ചാറ് ഇവിടെ ഇരിപ്പുണ്ട് ചേച്ചി. അല്ല എനിക്ക് ഇത്തിരി കൊണ്ടുപോവാനാണ്. ഡേ പൊടി പോലത്തെ ചെമ്മീനാണ്, പക്ഷെ നല്ല രുചിയായിരിക്കും. അയ്യോ ഇത് തീരെ ചെറുതാണല്ലോ. ഏതായാലും ഞാനും കൂടി നന്നാക്കാനിരിക്കാം. എന്തിനി, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തോരം ചെമ്മീനാണ് ഞാൻ കിള്ളിയേക്കണത് അല്ലേ അമ്മച്ചി. കല്യാണത്തിന് മുമ്പ് എന്തോരം ചെമ്മീനാണ് ഇവിടെ കിള്ളി ഞാൻ കൂട്ടിയേക്കണത്. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. റിയ പോയി റെസ്റ്റ് എടുത്തോ. ആ പിള്ളേർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്ക് ചെല്ലി. ശരി. ഓ ഇപ്പം ഉണ്ടര ചെമ്മീൻ തീരണമില്ലല്ലോ. എന്തോരമാണ്, എന്ത് ചെയ്യൂപ്പാ. റിയേ. ആ എന്താ ചേച്ചി, നമ്മുടെ തെക്കല മേഴ്സിയാൻ്റെ ഇപ്പം എങ്ങനെയുണ്ട്? ഓ ഒന്നും പറയണ്ട, മുട്ടുകാലിനല്ലേ തേയ്മാനം. നടക്കണമൊന്നുമില്ല, പള്ളിയിലൊന്നും പോണില്ലിപ്പ. പിന്നെ മക്കൾ പൊന്നു പോലെ നോക്കണോണ്ട് ഒരു കുഴപ്പമില്ല. അയ്യോ അത്രക്കും പയ്യാണ്ടിരിക്കണേണാ. ഷോ എന്തൊരു കഷ്ടമാണല്ലേ ഓരോ മനുഷ്യന്മാരുടെ കാര്യം. മേഴ്സിയാനിയുടെ മേഴ്സി കൊണ്ടാണ് എൻ്റെ ചേട്ടായി എനിക്ക് കിട്ടിയത്. ഞാൻ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ടും വരട്ടെ. അപ്പോഴേക്കും ബാക്കിയുള്ള ചെമ്മിനും കൂടി കിള്ളി വൃത്തിയാക്കി ഒന്ന് അടപ്പത്ത് വെച്ചേക്ക്. ഞാൻ വേഗം പോയിട്ടും വരാം. അപ്പച്ചാ ആ രണ്ട് കരിക്കും കൂടി ഇങ്ങോട്ട് പറിച്ചോട്ടാ, പോകുമ്പോ കൊണ്ടുപോവാല്ല. ചക്ക മൂത്തട്ടില്ല എന്ന് തോന്നുന്നു, എന്നാലും രണ്ടെണ്ണം പറിച്ചാ വണ്ടിയിലോട്ട് വെച്ചേക്ക്. അമ്പടിയേ ഇതിന്റെ മുകളിൽ വന്നപ്പോഴാണല്ലേ ഇത് മുഴുവൻ കാണുന്നത്. എന്തോരം സപ്പോർട്ടിന് മൂത്ത് കിടക്കണത്. എടാ ഒരു 10-15 എണ്ണം പറിച്ച് ആ കവറിലാക്കി ഇങ്ങോട്ട് ഇടുക്ക്. കഴിഞ്ഞ ആഴ്ച ചേട്ടൻ കിലോക്ക് 350 രൂപ കൊടുത്താണ് മേടിച്ചോണ്ട് വന്നത്. ഞങ്ങടെ എന്തോരം ഉണ്ട്, കുറച്ചങ്ങോട്ട് പറിച്ചെടുത്തേ. അയ്യോ എന്തോരം കറിവേപ്പിലാണ് തഴച്ചല്ലേ നിൽക്കണം. അമ്മച്ചി കുറച്ച് അങ്ങോട്ട് പൂടിച്ച് കുത്തി അങ്ങോട്ട് എടുക്ക്, കൂമ്പൊക്കെ അങ്ങോട്ട് പറിച്ചെടുക്ക്. കുറച്ച് ഒരു 3-4 തയ്യും പറിച്ചോ. അപ്പച്ചനോട് അതൊന്നും മണ്ണ് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലൊന്നും പിടിക്കണില്ലെന്നേ. ആ പിന്നെ അമ്മച്ചി ഇന്നലെ പറിച്ച ആ 2 പപ്പായയും പിന്നെ കാന്താരിമുളകും കൂടി ഇല്ലേ, അതും കൂടി ആ കൂട്ടത്തിലോട്ടൊന്ന് വെച്ചോട്ടാ. എടി ദേ 4 മുരിങ്ങാക്കോല ഉണ്ടായിട്ടുണ്ട്, അതും കൂടി പറിച്ചു വെച്ചേക്കാം. അപ്പോൾ കുറച്ച് മുരിങ്ങയെല്ലാം എടുത്ത് വെച്ചേക്കാട്ടാ. പിന്നെ ദേ ആ കപ്പക്കൊള്ളിയും അതിൻ്റെ ഒരു 3-4 കടയുണ്ട്. പിന്നെ ചേമ്പിൻ്റെ താളും ഉണ്ട്, ചേമ്പും ഉണ്ട്, അതും കൂടി എടുത്ത് വെച്ചേക്കാട്ടാ ഞാൻ. അമ്പോ ഇത് കൊള്ളാല്ല, ഇത് പുതിയ ടോപ്പാണോ? ആ പുതിയ ടോപ്പാണ്. ഈ കളർ കൊള്ളാട്ടോ, സൂപ്പറാണല്ലേ, നല്ലതാണല്ലേ. അടുത്ത ആഴ്ചയെ ആ റപ്പയിലേട്ടൻ്റെ മോളുടെ കല്യാണമുണ്ട്, അതിനിട്ടുണ്ടോ നല്ല കളറായിരിക്കും. എന്തായാലും ഞാൻ ഇതുകൊണ്ടായിട്ട് ഇട്ടിട്ട് കൊണ്ടുവന്ന് തിരിച്ചു തരാം കേട്ടാ.
ഇതായിരിക്കുമല്ലേ ഇതിൻ്റെ ഷോള്. എന്തായാലും കൊള്ളാം. ആ പാൻറ്റും കൂടി കിട്ടിയത് നന്നായി. ആ കറക്റ്റാണ് എനിക്ക്. എന്തായാലും ഞാനിത് കൊണ്ടുപോകണം കേട്ടോ.